മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് പറയുന്നു. അഞ്ഞൂറാൻ അരങ്ങൊഴിഞ്ഞിരിക്കാം, പക്ഷേ മുപ്പതാണ്ടിനിപ്പുറവും ഹിറ്റുകളുടെ തലതൊട്ടപ്പനാണ് ഈ ഗോഡ്ഫാദർ. 405 ദിവസം തിയേറ്ററിൽ നിറഞ്ഞോടിയ ചിത്രം. ചിരിയിലാണ് ആരോഗ്യമെങ്കിൽ അതിനൊത്ത രസായനമായിരുന്നു സിദ്ദിഖ് ലാലിന്റെ ചേരുവകൾ. ഈ ഒരൊറ്റ ഡയലോഗിലൂടെ അന്നോളം പെണ്ണിനോടുള്ള അയിത്തം ഇല്ലാതാക്കിയ കാരണവർ. ആ വാക്കുകൾ ഇന്നും പ്രസക്തമാണ്, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും ചർച്ചയാകുന്ന വിഷയം. അഞ്ഞൂറാന്റെ മുറുക്കിത്തുപ്പലിലെ പുച്ഛം, ജീവിതാനുഭവങ്ങൾ കൊടുത്ത പെൺവിരോധം, ഇതൊന്നും വെറുപ്പോടെയല്ല കാണികൾ കണ്ടത്, മറിച്ച് ഒരു തരം ഇഷ്ടമാണ് ആ വേഷത്തോടുണ്ടായത്. കലയുടെ മർമ്മമറിഞ്ഞവർക്ക് താരമാകാൻ ക്ഷണനേരം മതി. നാടകാചാര്യൻ എൻ എൻ പിള്ള അങ്ങനെ ശുദ്ധഹാസ്യത്തിന്റെ കൂടി ആചാര്യനായി. അഞ്ഞൂറാൻ എന്ന പേരുപോലും ടെലിഫോൺ ഡയറക്ടറി തപ്പിയാണ് സംവിധായകർ കണ്ടുപിടിച്ചത് എന്നൊരു കഥയുണ്ട്. എന്തെങ്കിലും ഓരോ തമാശയും പറയും, ഓരോ കഥയും പറയും. അങ്ങനെ കഥ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ദിവസം സിദ്ദീഖാണ് പറയുന്നത്, ഇങ്ങനെ ഒരു മക്കളെ കല്യാണം കഴിപ്പിക്കാത്ത ഒരു ഒരു കാർന്നവർ, ഒരു ഒരു മുഷിടൻ കാർന്നവർ, അങ്ങനെ ഒരു കഥ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ ഫസ്റ്റിലെ കഥ കേട്ടപ്പോൾ തന്നെ ഞാനും പറഞ്ഞു, സിദ്ദീഖ് ഇത് കൊള്ളാമല്ലോ. അങ്ങനെ ത്രെഡ് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ത്രെഡ് പറഞ്ഞൊരു 3-4 മാസം കൊണ്ട് അവരത് രണ്ടുപേരും കൂടി ഡെവലപ്പ് ചെയ്തു ഈ ഒരു കഥ. അപ്പോൾ നമ്മൾ ഈ പിള്ളസാറിനെ അതിലേക്കുള്ള പിന്നെ കാസ്റ്റിംഗ് വന്നിട്ടില്ല, ഒരു കാരണവരെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. എൻ്റെ ലക്ഷ്മി, ഈ വീടിൻ്റെ മഹാലക്ഷ്മി, എൻ്റെ കൺമുമ്പിലാണ് വെച്ചുകൊണ്ട് വീണത്. ഈ കൈകളിൽ കിടന്ന അവസാനം അവൾ പെട്ടഞ്ഞ് പെട്ടഞ്ഞ് മരിച്ചത് അറിയാൻ മറക്കണോ? പിന്നെ 14 കൊല്ലം ഞാൻ പൂരപ്പുര സെൻട്രൽ ജയിലിൽ കരിങ്കല്ലുടച്ചത് മറക്കണോ? മറക്കണോ? മറക്കണമെന്ന്. ഇത് അഞ്ഞൂറാൻ നെഞ്ചു തകർന്ന് അഭിനയിച്ച രംഗമായിരുന്നു. സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് അഞ്ഞൂറാന് തന്റെ യഥാർത്ഥ ഭാര്യയെ നഷ്ടമായത്. പിന്നാലെ ഒരു മുറിക്കകത്തേക്ക് ചടഞ്ഞുകൂടി ഭക്ഷണം കഴിക്കാതെ രാത്രികളിലെല്ലാം കരഞ്ഞിരിക്കുന്ന അച്ഛനെയാണ് മകൻ വിജയരാഘവൻ പിന്നീട് കണ്ടത്. പിന്നെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് ഷൂട്ടിംഗ് സെറ്റിലെത്തിയത്. തിലകഞ്ചേട്ടൻ അച്ഛാ എന്ന് വിളിക്കാൻ ആരോ വേണം, അങ്ങനെ ഒരു ചിന്തിച്ച് അത് ഞങ്ങൾ കുറച്ച് കാലം ഈ സിദ്ദീഖിലാലും അങ്ങനെ ചിന്തിച്ചു. കാസ്റ്റിങ്ങിലേക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു, മധുസാറിനെ ഒരു വിഗ്ഗൊക്കെ വെച്ച് അഭിനയിപ്പിക്കുക എന്നൊക്കെ അങ്ങനെ ഓരോ സജഷൻസൊക്കെ വന്നു, അല്ലെങ്കിൽ പിന്നെ തമിഴിൽ നിന്ന് കൊണ്ടുവരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ലാലാണ് പറയണത്, നമുക്ക് നാടകാചാര്യൻ പിള്ളസാറുണ്ടല്ലോ, എൻ്റെ പിള്ളസാറിനെ നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലെന്ന്. പിള്ളസാറിൻ്റെ വീട്ടിൽ ചെന്ന് ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അഭിനയിക്കാൻ ഒരു താല്പര്യമില്ല. അയ്യോ സിനിമയാണോ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ പുള്ളി ഒരു താല്പര്യം കാണിച്ചില്ല, ഒരു അല്പം താല്പര്യം കാണിച്ചില്ല. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ഈ സിദ്ദീഖ് ലാലിൻ്റെ ഞങ്ങളുടെയൊക്കെ ഒരു നിർബന്ധത്തിനും ഒരു സ്നേഹത്തിനും വഴങ്ങി. അന്നേരം പറഞ്ഞു, എനിക്കിത് സിനിമ അഭിനയിക്കാനൊന്നും അറിയില്ല കേട്ടോ, ഞാൻ വന്നു. അപ്പം സിദ്ദീഖ് പറയുന്നുണ്ട്, സാറ് വന്ന് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് വെറുതെ നിന്ന് തന്നാൽ മതി, സാറ് സാധാരണ പറയും പോലെ വന്നാൽ മതി. അങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം മനസ്സില്ല മനസ്സോടെ വന്ന് അഭിനയിക്കാൻ തുടങ്ങിയത്. അത് അച്ഛനാണെന്ന് മനസ്സിലായി, ആ മകനാണെന്ന് മനസ്സിലായി, അതിന് ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല. ഇതെന്തിനാണെന്ന് മനസ്സിലായില്ലേ? നീ സ്വാമിനാഥനാണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ സ്വാമിനാഥനല്ല. അല്ലേ? അല്ല. അല്ലേ? അല്ലെന്നേ. എന്നാണ് തിരിച്ചറിയാ? അടിക്കൻ, നിന്റെ അച്ഛൻ അല്ലെങ്കിൽ തിരിച്ചറിയാ. അടിക്കൻ, നിന്റെ അച്ഛൻ അല്ലെങ്കിൽ തിരിച്ചറിയാ. ഈ നിൽക്കുന്ന മനുഷ്യനെ ഞാൻ അടിക്കാത്തത് എന്റെ മരിച്ചുപോയ അച്ഛനോർത്ത. ഇനി ഇയാളെ കൊണ്ട് പോയില്ലെങ്കിൽ ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല, എല്ലാവരും എന്നെ കഴിഞ്ഞ് മരിക്കും, എന്റെ കണ്ട്രോള് വിട്ടു. ഇന്നസെന്റ് അഭിനയിച്ച ഈ ഒരൊറ്റ സീനിലൂടെ കഥയുടെ എല്ലാ രസവും ഗൗരവവും വെളിവാകുന്നു. നമ്മൾ സിനിമയുടെ ഡയലോഗിൻ്റെ ആ പഞ്ച് ഡയലോഗുകൾ, ഇന്നസെൻ്റ് ഏട്ടൻ, നമുക്കറിയാം ഇപ്പോഴും എത്രയോ സിനിമ നമ്മൾ കണ്ടിരിക്കുന്നു. ഇന്നസെൻ്റ് ഏട്ടൻ പിന്നെ പിള്ളസാർ പറയല്ലേ, നീ സ്വാമിനാഥൻ അല്ലെങ്കിൽ അടിക്കടാന്ന് പറയുമ്പോൾ അപ്പോൾ എല്ലാവരും എന്താ വിചാരിക്കും, ഇന്നസെൻ്റ് ഏട്ടൻ എന്ത്? ഇപ്പോഴും അത് സസ്പെ ഒന്ന് കണ്ടവർക്ക് രണ്ട് കണ്ടവർക്ക് നമുക്ക് നോക്കി ഇന്നസെൻ്റ് ഏട്ടൻ ആരെയും അടിക്കും? ഇന്നസെൻ്റ് ആരെയും അടിക്കും? അപ്പനെ അടിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. പിന്നെ ആരെ അടിക്കും? അടിക്കാതിരിക്കാൻ പറ്റുമോ? ആ അടി കറങ്ങി തിരിഞ്ഞിട്ട് അനിയൻ്റെ ഭീമൻ്റെ പോലെ ബോധം ചെയ്യുന്നത്, അത് ഒരാൾ പോലും അങ്ങനെ അടി വരുന്നില്ല. ഇപ്പോഴും നമുക്കത് ടി വി കാണുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിയുണ്ടല്ലോ, അതിൻ്റെ ഒരു 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 ആ കൗതുകം, ആ കൗശലം, അതിപ്പോഴും നിത്യം നൂതനല്ലേ? മറ്റൊരുപാട് പ്രത്യേകതകളുള്ള ചിത്രമായിരുന്നു അത്.
ആറ് MLA കൊണ്ട് പിന്തുണ പിൻവലിക്കുമെന്ന് പറയിച്ച് മന്ത്രിയുടെയും ആനപ്പാറ അച്ചാമ്മയുടെ കൊച്ചുമകളുടെയും കല്യാണം മുടക്കിച്ച കാരണവർക്കൊപ്പം അച്ഛനെയും സഹോദരങ്ങളെയും കരുതലോടെ കൂട്ടുന്ന ബാലരാമനും അല്ലറ ചില്ലറ കള്ളത്തരങ്ങളുമായി എത്തിയ സ്വാമിനാഥനും ചങ്കുറപ്പും മസിലുറപ്പുമുള്ള പ്രേമചന്ദ്രനും കഥാനായകൻ രാമഭദ്രനും കൂട്ടുകാരന് വേണ്ടി ചാവാൻ പോലും തയ്യാറായ മായൻകുട്ടിയും പ്രസവത്തിന്റെ കാര്യത്തിൽ പോലും ഒരിഞ്ചു വിട്ടുകൊടുക്കാത്ത അച്ചാമ്മയും ഇന്നും മലയാളിയുടെ നർമ്മബോധത്തെ ഉണർത്തുന്ന കഥാപാത്രങ്ങളാണ്. അന്നോളം മസില് പെരുപ്പിച്ച് വാടക ഗുണ്ടയായും തല്ലുകൊള്ളിയായും നിന്ന നടൻ ഭീമൻ രഘുവിന് വലിയൊരു ബ്രേക്കായിരുന്നു ചിത്രം. താടിക്കാരൻ പ്രേമന്റെ റോളിൽ ഭീമൻ രഘു വ്യത്യസ്തനായി. വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ അച്ഛനും ഒരു കഥാപാത്രമായി. അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഈ ഒരു കഥാപാത്രത്തിന് എന്നെ സെലക്ട് ചെയ്യുന്നത്. അതായത് ഈ പടം തുടങ്ങുന്ന സമയത്ത് എൻ്റെ അച്ഛനും നമ്മുടെ ഇതിലെ മെയിൻ ഹീറോ എന്ന് പറയുന്നത് എന്നാൻപിള്ള ചേട്ടനാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ നമുക്ക് പിള്ളേ ഒന്ന് കാണണം, അയാളെ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. കാലിക്കട്ടങ്ങാണ്ട് ഒരു ഷൂട്ടിങ് തുടങ്ങാൻ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛന് നിർബന്ധമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞു. ഇവിടെ ഒന്ന് പോകണം, ഒരുപാട് നാളെ അവനെ കണ്ടിട്ട് പറഞ്ഞു. ആ എന്താ പോകാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നു, പിള്ളച്ചേട്ടൻ്റെ റൂമിൽ ചെന്നു. അപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ കോറിഡോറിൽ വെളിയിലിറങ്ങിയിരുന്നപ്പോൾ സിദ്ദിഖും ലാലും മേളിൽ റൂമുണ്ടല്ലോ. അപ്പോൾ അവരവിടെ നിന്ന്, അപ്പോൾ എന്താ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് ഇതിൽ പിള്ളച്ചേട്ടൻ. ഫ്രണ്ട് മാത്രമല്ല, അവരകുന്നൊരു റിലേറ്റീവും കൂടെയാണ്. അപ്പോൾ ഞാൻ പോകാൻ നേരത്തെ ഞാൻ സിദ്ദിഖിനെ വിളിച്ചിട്ട് പറഞ്ഞു, സിദ്ദിഖ് ഞാൻ പോവാണ്, ചേട്ടാ പോകാൻ വരട്ടെ, ഒന്ന് റൂം വരെ വരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അതെ ഇതിനകത്തൊരു കഥാപാത്രം ചെയ്താൽ കൊള്ളാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, അതിനെന്താ ചെയ്യാമല്ലോ. അപ്പോൾ ഇത് എന്ന് തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞു, 3 ദിവസത്തിനകം ഷൂട്ട് തുടങ്ങാന്ന്. അയ്യോ, അച്ഛന് പോകണം. അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അച്ഛൻ റൂമിലുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അന്ന് വൈകിട്ട് പിറ്റേ ദിവസം രാവിലെ അപ്പോൾ അച്ഛനെ അയക്കാനുള്ള പരിപാടിയൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് സിദ്ദിഖ് റൂമിൽ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, സാറ് ഈ പടത്തിൽ നിന്ന് അഭിനയിക്കുമെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ഞാൻ പടത്തിൽ അഭിനയിക്കാമല്ലോ എന്ന് ചോദിച്ചു. അല്ല, ഒരു ചെറിയ വേഷമാണ്, നല്ല വേഷമാണ്, സാറിന് അഭിനയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു കണ്ടിട്ട് എന്നാണ്. എന്താ വേഷമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ലാ കോളേജിലൊരു പ്രിൻസിപ്പളിൻ്റെ വേഷമാണ്, ഒരു സീനോ രണ്ട് സീനോ മാക്സിമം വരുള്ളതാണ്. 405 ദിവസങ്ങൾ ഒരേ തിയേറ്ററിൽ ഓടിയ മലയാള ചലച്ചിത്രം അക്കാലത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയം നേടിയ ചിത്രങ്ങളിലൊന്ന്. സിനിമയുടെ തമാശ രംഗങ്ങൾ ഇന്നും ബ്ലോക്ക് ബസ്റ്ററായി തുടരുന്നു. അക്കാലത്തെ സിനിമാക്കാരുടെ ലക്കി ലൊക്കേഷനായ കോഴിക്കോടായിരുന്നു ഗോഡ് ഫാദറിന്റെ ചിത്രീകരണം നടന്നത്. 60 ദിവസം കോഴിക്കോട് ദേവഗിരി കോളേജിൽ ഉൾപ്പെടെ ഒറ്റ ഷെഡ്യൂളിൽ തീർത്ത പടം. സിദ്ദിഖ് ലാൽ ജോഡിയുടെ ഈ 3-ാം ചിത്രം പ്രേക്ഷകർ കാത്തുകാത്തിരുന്നതാണ്. കേറിവാടാ മക്കളെ എന്ന് ആർക്കും വിളിച്ചു പറയേണ്ടി വന്നില്ല. തിയേറ്ററിൽ സാധാരണ ചിലപ്പോൾ എൻ്റെ അനീതിപ്രവായാലും മണിച്ചിത്രത്താഴ് സിനിമയായാലും ഫസ്റ്റ് ഡേ വലിയൊരാൾ വന്നിട്ട് അങ്ങനെ കയറി വന്ന, പക്ഷെ ഗോഡ്ഫാദറിന് തുടക്കത്തിലെ തന്നെ ഹൗസ്ഫുൾ ഷോസ് ആയിരുന്നു, നല്ല ഇതായിരുന്നു. കൊട്ടകകളിൽ ഉത്സവമേളം. ടിക്കറ്റ് റിസർവേഷൻ അത്രയ്ക്ക് ശീലമല്ലാത്ത ആ കാലത്ത് റിലീസ് കേന്ദ്രങ്ങളിൽ ഇടിച്ചുകയറുന്നതിലായിരുന്നു ത്രില്ല്. പോലീസിന്റെ ചൂരൽ വടുക്കളുടെയും സഹപ്രേക്ഷകരുടെ കൈമുട്ട് പ്രയോഗത്തിന്റെയും വേദന തിയേറ്റർ ഇരുട്ടിലെ പൊട്ടിച്ചിരിയിൽ ലയിച്ചു. ടിക്കറ്റ് കിട്ടാത്തവർ വീണ്ടും ആഞ്ഞാഞ്ഞ് ശ്രമിച്ചു. കണ്ടവർ പലയാവർത്തി കണ്ടു. ഗോഡ്ഫാദർ നിറഞ്ഞു കവിഞ്ഞോടി. ഒരു വൈറസ് യുഗം കഴിഞ്ഞ് തിയേറ്ററുകൾ തുറന്ന സമയമാണിത്. ക്ലൈമാക്സ് സീനിൽ ഗോഡ്ഫാദർ തന്റെ പടിവാതിൽ മലർക്കെ തുറന്നതുപോലെ. പ്രേക്ഷകർ ഇത് കാത്തിരിക്കുകയായിരുന്നുവെന്ന് ഈ തള്ളിക്കയറ്റത്തിൽ നിന്ന് വ്യക്തമാണ്. 90s പോലെ സിനിമയുടെ മറ്റൊരു സുവർണകാലമാണ് വന്നണയുന്നത്. അതിനു പ്രചോദനമാകട്ടെ ഗോഡ്ഫാദറിന്റെ 30-ാം പിറന്നാളും അതിന്റെ ചിരിനുരയുന്ന സ്മരണകളും.